ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു എയർ കൂളർ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര ചൂടൊക്കെയാണ്. ആ സമയത്ത് നമുക്ക് കുറഞ്ഞ ചിലവിൽ ഒരു എയർ കൂളർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ അടുത്ത ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിട്ട് നേരെ വീഡിയോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ എയർ കൂളർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ രണ്ട് കുപ്പിയാണ് വേണ്ടത്. ഇപ്പോൾ എനിക്ക് ഒരേ അളവിലൊക്കെ കിട്ടിയില്ല, ഒരെണ്ണം വലിയ ഒരെണ്ണം ചെറുതാണ് കിട്ടിയത്. അപ്പോൾ ഒരേ സൈസ് ഇട്ട് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുപ്പിയുടെ ഇതിൽ കിടക്കാൻ നമുക്ക് കുറച്ച് ഹോൾ ഇട്ടെടുക്കണം. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഹോൾ ഇട്ടെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കുപ്പിയിൽ നമുക്കിനി ഹോളൊക്കെ ഇട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ഹോളിടാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു പപ്പടം കുത്തിയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത്. ഇപ്പോൾ സോൾഡിങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഹോളിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പപ്പടം കുത്തിയാണ്. അപ്പോൾ നമുക്കിനി ഇത് മൊത്തമായിട്ട് ഹോളിട്ടെടുക്കാം. നമ്മൾ ഹോളിട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ കുപ്പിയുടെ ഈ ഒരു ഭാഗത്തിൻ്റെ താഴേക്ക് ഹോൾ ഇടരുത്. കാരണം നമുക്കിവിടെ ഐസ് ഇടാനുള്ളതാണ്, നമ്മുടെ എയർ കൂളറിൻ്റെ തണുപ്പ് കിട്ടാനായിട്ട് നമുക്കിവിടെ ഐസ് ഇടണം. അപ്പോൾ ഐസ് ഇടാനായിട്ട് ഇത്രയും ഭാഗം നമുക്ക് ഒഴിവാക്കണം. അതിൻ്റെ താഴേക്ക് നമ്മൾ ഇതുപോലെ ഹോൾ ഇട്ടെടുക്കരുത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഹോൾ ഇട്ടെടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ എന്നാൽ നമ്മുടെ ഒരു കുപ്പി നമ്മൾ ഇവിടെ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കുപ്പിയും കൂടെ നമുക്കിനി ഹോളിട്ടെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ നമ്മുടെ രണ്ട് കുപ്പിയിൽ നമ്മൾ ഇതുപോലെ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹോൾ നമുക്കിങ്ങനെ മുറിച്ചെടുക്കണം. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഐസ് ഇടുന്നത്. അപ്പോൾ നമുക്കിനി ഈ കുപ്പിയുടെ മേൽഭാഗം ഇനി മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ കുപ്പി മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് അതൊരു കത്തി ഉപയോഗിച്ചാണ് ഇപ്പോൾ മുറിക്കുന്നത്. നമ്മൾ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുപ്പിയുടെ അടിഭാഗം മുഴുവനായിട്ട് നമ്മൾ മുറിച്ച് കളയരുത്. കാരണം നമുക്കത് കെട്ടിവെക്കാനുള്ളതാണ്. ഒരു അടയ്ക്കാനും തുറക്കാനും ഭാഗത്തിന് നമ്മൾ വെക്കണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നത് പോലെ ഇതുപോലെ വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. ഒരിത്തിരി ഭാഗം, ഒരു അത്യാവശ്യം ഒരു ഇത്തിരി ഭാഗം നമ്മൾ ബാക്കി നിർത്തി വേണം മുറിച്ചെടുക്കാൻ, ഇതുപോലെ അടയ്ക്കാനും തുറക്കാനുമായിട്ടുള്ള ഒരു രീതിക്ക്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുപ്പികളെല്ലാം കുപ്പികൾ രണ്ടും നമ്മുടെ ഫാനിലേക്ക് കെട്ടി വെക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു രണ്ട് വള്ളി എടുത്തതിന് ശേഷം വള്ളി ഉപയോഗിച്ചാണ് നമ്മുടെ കുപ്പി കെട്ടുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ട് ഹോളിലൂടെ വള്ളി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫാനിലേക്ക് കെട്ടി വെക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് പറയാനുള്ളത് ടേബിൾ ഫാനൊക്കെ ഉള്ളവർക്കാണ് ഈ ഒരു എയർ കൂളർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്തതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല അത്. അപ്പോൾ നമുക്ക് ഇനി ഫാനിലേക്ക് നമ്മുടെ കുപ്പി കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ കെട്ടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുപ്പി മാക്സിമം നല്ല ടൈറ്റാക്കി തന്നെ നമ്മൾ കെട്ടി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഐസ് ക്യൂബ്, നമ്മുടെ ഐസ് ഇതിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണം നമ്മുടെ കുപ്പി ചിലപ്പോൾ താഴേക്ക് വീണുള്ള ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കാനാണ് നല്ല ടൈറ്റിൽ നമ്മൾ കെട്ടി കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് കെട്ടി കഴിയുമ്പോൾ കുറച്ച് വള്ളി ഇതിൽ ബാലൻസൊക്കെ വന്നേക്കാം. അപ്പോൾ വരുന്ന വള്ളിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഈ കുപ്പി കെട്ടിയ പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമുക്കൊരു കുപ്പി കെട്ടിയെടുക്കണം. അപ്പോൾ നമുക്കിനി അത് കെട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ട് കുപ്പികൾ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഐസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് കുപ്പിയിൽ ഐസൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നല്ലൊരു കാറ്റ്, നല്ല കാറ്റ് തന്നെ കിട്ടുന്നുണ്ട്. നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ് തന്നെ കിട്ടുന്നുണ്ട്. എനിക്ക് നല്ല കാറ്റ് കിട്ടുന്നുണ്ട്, നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. സാധാരണ നമുക്ക് നമ്മുടെ റൂമിലെ എയർ തന്നെ വലിച്ചെടുത്ത് അത് തന്നെയാണ് നമുക്ക് കിട്ടാറ്. ഇപ്പോൾ അതിൻ്റെ ബാക്കിൽ നമ്മൾ കുറച്ച് ഐസ് ക്യൂബൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു തണുത്ത കാറ്റാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂളറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐസ് വെക്കം മെൽറ്റാവും, അതാണ് ഒരു പ്രശ്നമുള്ളൂ.
അപ്പോൾ നമ്മൾ ഈ ഐസൊക്കെ വെക്കുന്നു മെൽറ്റായി കഴിയുമ്പോൾ വാട്ടറായി കഴിയുമ്പോൾ നമുക്ക് ആ കുപ്പിയുടെ അടിയിൽ അടപ്പ് ഊരി നമുക്കൊരു ഗ്ലാസ്സോ കപ്പോ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്കിത് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഐസ് ഇടാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ല വീഡിയോ കാണും വരെ ഇറ്റ്സ് മീ അലൻ മാത്യു സൈനിങ് ഔട്ട്.